2018 സീസണിൽ അന്നത്തെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചായിട്ടുള്ള ഡേവിഡ് ജെയിംസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ലെജൻഡായ ബെർബറ്റോയെ പിൻവലിച്ചുകൊണ്ട് ഒരു 18-കാരനെ ഇറക്കുന്നു. അന്നാരും ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ പിന്നീടങ്ങോട്ട് ഇവൻ നമ്മുടെ മനസ്സിൽ കയറിപ്പറ്റുമെന്ന്. ദ വൺ ആൻഡ് ഓൺലി സഹൽ അബ്ദുൽ സമദ്. ഒരുപക്ഷെ ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ തന്നെ നിലവിൽ ഇത്രയും സിമ്പിളായിട്ട് ഡ്രിബിൾ ചെയ്യുന്ന ഒരു പ്ലെയർ ഉണ്ടാവില്ല. സഹൽ അധികം സ്പീഡുള്ള കളിക്കാരനൊന്നുമല്ല. ഉദാന്ത സിംഗിനെ പോലെയും അല്ലെങ്കിൽ ആഷിക്കുർണിയനെ പോലെയൊക്കെ എതിരാളികളെ തൻ്റെ സ്പീഡ് കൊണ്ട് മറികടക്കുന്ന ഒരു പ്ലെയർ ഒന്നുമല്ല. എന്നാൽ തൻ്റെ സ്കില്ലിലൂടെ തൻ്റെ ചടുലമായ നീക്കങ്ങളിലൂടെ കൂളായിട്ട് ഡ്രിബിൾ ചെയ്യുന്ന കളിക്കാരനാണ് സഹൽ. നല്ല വിഷനുള്ള കളിക്കാരൻ, എതിരാളികൾ പോലും അറിയാതെ തൻ്റെ സഹതാരത്തിന് പന്തെത്തിക്കാൻ അഗ്രഗണ്യൻ. മറ്റു ഇന്ത്യൻ താരങ്ങളെ വെച്ച് സഹലിന് എങ്ങനെയാണ് ഇങ്ങനെ കളിക്കാൻ കഴിയുന്നതെന്ന് ചോദിച്ചാൽ സഹൽ എപ്പോഴും കൂളാണ്. കൂളായി ഫുട്ബോളിനെ കാണുന്ന ഒരു കളിക്കാരനാണ് സഹൽ. എവിടെ എപ്പം പന്തെടുക്കണം, ഏത് രീതിയിൽ എതിരാളികളെ കീപ്പെടുത്തണം എന്നൊക്കെ അറിയുന്ന ഒരു പാക്കേജാണ് സഹൽ. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇന്ത്യൻ ക്യാപ്റ്റൻ സുനിൽ ഛേത്രിയോട് ഇന്ത്യയുടെ ഭാവി ആരാണെന്ന് ചോദിച്ചപ്പോൾ ഛേത്രിയുടെ മറുപടി സഹൽ അബ്ദുൽ സമദ് എന്നായിരുന്നു. ഛേത്രി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: സഹലിൻ്റെ മേൽ പ്രഷർ കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ അവനിൽ കളിക്കാരൻ നമ്മൾ കാണേണ്ടതുണ്ട്. അടുത്ത 10-15 വർഷങ്ങളിൽ ഇന്ത്യൻ ഫുട്ബോൾ ഭരിക്കാൻ പോകുന്നത് അവനായിരിക്കും, അവന് കഴിയുമത് എന്നായിരുന്നു സുനിൽ ഛേത്രി സഹലിനെ കുറിച്ച് പറഞ്ഞത്. യു എയിലൊക്കെ പന്ത് തട്ടിയ താരമാണ് സഹൽ. നമുക്കറിയാം എപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിന് തലവേദന സൃഷ്ടിക്കുന്ന ഭാഗം ഏതെന്ന് ചോദിച്ചാൽ അത് ബ്ലാസ്റ്റേഴ്സിൻ്റെ മധ്യനിര തന്നെയായിരുന്നു. 2018 സീസണിൽ സഹൽ വന്നതോടെ മധ്യനിര ഉണരുന്ന കാഴ്ചയാണ് നമ്മളെല്ലാവരും കണ്ടത്. ആ വർഷത്തെ എമർജിംഗ് പ്ലെയറിനുള്ള അവാർഡും സഹൽ കരസ്ഥമാക്കി. അവിടുന്ന് അങ്ങോട്ട് ഇന്ത്യൻ ടീമിലേക്ക് സഹലിനെ വിളിക്കുന്നു. ഇന്ന് ഇന്ത്യൻ ടീമിൻ്റെ സ്കോഡിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത താരമാണ് സഹൽ. നമ്മൾ സഹലിനെ ഇന്ത്യൻ ഒസിൽ എന്നാണ് വിളിക്കാറുള്ളത്. അസിസ്റ്റുകളുടെ രാജാവാണ് ഒസിൽ. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഒസിൽ സൈഡ് ബെഞ്ചിൽ ഒതുങ്ങി കഴിയുന്നതാണ് നമ്മളെല്ലാവരും കണ്ടത്. ഒസിലിനെ ആർസനലിൻ്റെ കോച്ച് കളിപ്പിക്കാത്തൊരവസ്ഥ. ഏതാണ്ട് ഈ ഒരു അവസ്ഥയിലൂടെ തന്നെയാണ് കഴിഞ്ഞ വർഷം നമ്മുടെ ഇന്ത്യൻ ഒസിലും കടന്നു പോയത്. ഷട്ടോരി കളിപ്പിക്കാൻ അധികം അവസരം കൊടുക്കുന്നില്ല. ടാക്ടിക്സിനോട്, തൻ്റെ ടാക്ടിക്സിനോട് സഹൽ ഇണങ്ങിച്ചേർന്നിട്ടില്ല എന്നായിരുന്നു അന്ന് ഷട്ടോരി പറഞ്ഞത്. കാര്യം ഇതൊക്കെ തന്നെയാണെങ്കിലും കിബു വിക്കൂന എന്ന് പറയുന്ന പരിശീലകൻ കേരള ബ്ലാസ്റ്റേഴ്സിൽ വന്ന ഉടനെ തന്നെ വിക്കൂന പറഞ്ഞത് സഹലിനെ കുറിച്ചായിരുന്നു. കിബു വിക്കൂന സഹലിനെ കുറിച്ച് പറഞ്ഞത് കേട്ടാൽ നമ്മളുടെ രോമങ്ങൾ വരെ എണീറ്റു നിൽക്കും. സഹലിൻ്റെ കാര്യത്തിൽ ഞാൻ വളരെ ഇംപ്രസ്ഡ് ആണ്. അദ്ദേഹം ഒരു മികച്ച കളിക്കാരനാണ്. മാത്രമല്ല, ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച കളിക്കാരിൽ ഒരാളാണ് സഹൽ. അദ്ദേഹത്തിന് ചുറ്റും ഞാനൊരു നല്ല ടീമിനെ പണിതുണ്ടാക്കുമെന്നാണ് വിക്കൂന അന്ന് പറഞ്ഞത്. അതെ, ഞങ്ങളും കാത്തിരിക്കുന്നു ഇന്ത്യൻ പുൽമൈതാനികളിൽ നീ പന്തുകൊണ്ട് നൃത്തം ചെയ്യുന്നത് കാണാനായി. സഹൽ, ഞങ്ങൾ നിന്റെ കൈവിൽ വിശ്വസിക്കുന്നു.